98.6 FM. Today's COVID-19 updates. COVID-19 updates. ഖത്തറിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 1597 പേർക്ക് കോവിഡ് രോഗം ഭേദമായി. ഇതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 45935 പേരായി. പുതുതായി 1368 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 70158 ആയി. 4113 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 3 മരണവും റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 57 ആയി. ഖത്തറിലെ 170 ൽ അധികം COVID-19 രോഗികൾക്ക് ഇതുവരെ പ്ലാസ്മ ചികിത്സ ലഭിച്ചിട്ടുണ്ടെന്നും അവരിൽ പകുതിയും മെച്ചപ്പെട്ട ക്ലിനിക്കൽ ലക്ഷണങ്ങൾ കാണിക്കുകയും സുഖം പ്രാപിക്കുകയും ചെയ്തുവെന്ന് കമ്മ്യൂണിക്കബിൾ ഡിസീസ് സെന്റർ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ മുന അൽ മസ്ലമാനി. മെക്കാനിക്കൽ വെന്റിലേറ്ററിന് കീഴിലുള്ള രോഗികൾക്ക് പ്ലാസ്മ നൽകുന്നത് 50% രോഗമുക്തിക്ക് കാരണമായി. തീവ്രപരിചരണം ആവശ്യമുള്ള ഘട്ടത്തിലെത്തുന്നതിന് മുൻപ് മിതമായ അണുബാധയുള്ള രോഗികൾക്ക് പ്ലാസ്മ ചികിത്സ നേരത്തെ തന്നെ ആരംഭിക്കുകയാണ് ലക്ഷ്യമെന്നും അവർ പറഞ്ഞു. ഇതുവരെ പ്ലാസ്മ ദാനം ചെയ്ത രോഗികളോട് ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. COVID-19 ശേഷമുള്ള വിമാനയാത്രയ്ക്ക് കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരുമെന്ന് ഖത്തർ എയർവേസ് ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് ഹിസ് എക്സലൻസി അക്ബർ അൽ ബാക്കിർ പറഞ്ഞു. COVID-19 ശേഷം വീഡിയോ കോൺഫറൻസുകളും വിർച്വൽ മീറ്റിംഗുകളും വ്യാപകമാകുന്നതോടെ വ്യോമയാന വ്യവസായത്തിന്റെ പ്രധാന വരുമാന മാർഗമായ ബിസിനസ് യാത്രകൾ കുറയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജൂൺ അവസാനത്തോടെ 80 ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പ്രവർത്തനം വർദ്ധിപ്പിക്കുമെന്ന് ഖത്തർ എയർവേസ് അറിയിച്ചിട്ടുണ്ടെങ്കിലും പകർച്ചവ്യാധിക്ക് മുമ്പ് സർവീസ് നടത്തിയിരുന്ന 170 ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കാൻ സമയമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യമനിൽ ഖത്തർ റെഡ് ക്രസന്റ് സൊസൈറ്റി കൊറോണ വൈറസിനെ നേരിടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും സാമ്പത്തിക സഹായവും മരുന്നുകളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും വിതരണവും നടത്തിവരികയാണെന്നും റെഡ് ക്രസന്റ് സൊസൈറ്റി അറിയിച്ചു. കൊറോണ വൈറസ് രോഗികളുമായി ഇടപഴകുന്ന ആശുപത്രിയിലെ ജീവനക്കാർക്ക് പരിരക്ഷ നൽകുക, കൊറോണ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഇൻസുലേഷൻ, റിസപ്ഷൻ സെന്ററിലേക്കുള്ള ഉപകരണങ്ങൾ എത്തിച്ചു നൽകുക, ആശുപത്രികളുടെ ശുചിത്വം ഉറപ്പുവരുത്തുക എന്നിങ്ങനെയാണ് പ്രാഥമിക ഘട്ടത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ. സെക്കൻഡറി സ്കൂൾ പരീക്ഷകളും സെമസ്റ്റർ എക്സാമുകളും രണ്ടാം ആഴ്ചയിലും കർശനമായ പ്രതിരോധ മുൻകരുതൽ നടപടികളോടെ സുരക്ഷിതമായ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിൽ തുടരുകയാണെന്ന് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. June 1 പരീക്ഷകൾ ആരംഭിച്ച സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെയും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളുടെയും സുരക്ഷയ്ക്കായി COVID-19 വ്യാപിക്കുന്നത് തടയാനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും സുഗമമായ പരീക്ഷാ പ്രക്രിയയ്ക്കായി പദ്ധതി ആവിഷ്കരിക്കുന്നതിന് അടിയന്തര സമിതി രൂപീകരിച്ചതായും അൽവക്ര സെക്കൻഡറി സ്കൂൾ ഡയറക്ടർ യൂസഫ് അൽ അബ്ദുള്ള പറഞ്ഞു. വിർജീനിയ കോമൺവെൽത്ത് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ആർട്സ് 300 വോളണ്ടിയർ യൂണിഫോം വസ്ത്രങ്ങൾ പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന് കൈമാറി. COVID-19 പാൻഡമിക്കിനെ നേരിടാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ സന്നദ്ധ പ്രവർത്തകരാണ് ഈ വസ്ത്രം ധരിക്കുക. പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ ആവശ്യാനുസരണം സർവകലാശാലയുടെ ഫാഷൻ ഡിസൈൻ വകുപ്പാണ് ഈ ശ്രമത്തിന് നേതൃത്വം നൽകിയത്. ഇന്ത്യയിൽ കോവിഡ് മരണം 7000 കടന്നു. 24 മണിക്കൂറിനിടെ 9983 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 2.5 ലക്ഷം കടന്നു. 206 പേരാണ് 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ചു മരിച്ചത്. 1.5 ലക്ഷത്തിലധികം പേരാണ് ഇപ്പോഴും കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. 1,02,494 പേർക്കാണ് ഇതിനകം രോഗം ഭേദമായത്. കേരളത്തിൽ ഇന്ന് 91 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. തൃശൂർ ജില്ലയിൽ നിന്നുള്ള 27 പേർക്കും മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 14 പേർക്കും കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള 13 പേർക്കും കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള 8 പേർക്കും കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള 5 പേർക്ക് വീതവും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള 4 പേർക്കും തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം എറണാകുളം ജില്ലകളിൽ നിന്നുള്ള 3 പേർക്ക് വീതവും വയനാട് ജില്ലയിൽ നിന്നുള്ള 2 പേർക്കും പാലക്കാട് ജില്ലയിൽ നിന്നും ഒരാൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. വന്ദേഭാരത് മിഷൻ 3rd ഘട്ടത്തിന്റെ ഭാഗമായി ഗൾഫ്, ഓസ്ട്രേലിയ, യൂറോപ്പ് മേഖലകളിൽ നിന്ന് പ്രവാസികളുമായി കൂടുതൽ വിമാനങ്ങളെത്തും. June 9 മുതൽ 21 വരെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 15 വിമാനങ്ങൾ ഗൾഫിൽ നിന്ന് കൊച്ചിയിലേക്ക് സർവീസ് നടത്തും. അബുദാബി, സലാല, ദോഹ, കുവൈറ്റ്, ദുബായ്, മസ്കറ്റ് എന്നിവിടങ്ങളിൽ നിന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ ഉള്ളത്. Today's COVID-19 updates.